നമസ്തേ, ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ച് നട തുറന്ന ശബരിമലയിൽ ദർശനം തുടങ്ങി. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി എൻ പരമേശ്വരൻ നമ്പൂതിരി ഇന്നലെ ശ്രീകോവിൽ തുറന്ന് ദീപം തെളിയിച്ചു. ഇത്തവണ മണ്ഡല പൂജയ്ക്ക് ശേഷം നട അടച്ചു വീണ്ടും തുറക്കുമ്പോൾ കൂടുതൽ ഇളവുകളാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ നട ഇന്നലെ തുറന്നുവെങ്കിലും ഇന്ന് പുലർച്ചെ 4 മണി മുതലാണ് ഭക്തരെ പ്രവേശിപ്പിച്ചു തുടങ്ങിയത്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം എരുമേലിയിൽ നിന്ന് കരിമല വഴിയുള്ള കാനനപാതയിലൂടെയും ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി. അതേസമയം കാനനപാതയിലൂടെയുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. കോഴിക്കാൽ കടവിൽ നിന്ന് പുലർച്ചെ 5:30-10:30 ഇടയിൽ മാത്രമേ കാനനപാതയിലേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അഴുതക്കടവിലും മുക്കുഴിയിലും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് പ്രവേശനം നൽകുക. തീർത്ഥാടകർക്ക് തനിച്ചും കൂട്ടമായും വരാം. എന്നിരുന്നാലും പല ബാച്ചുകളിലായി തിരിച്ചു മാത്രമായിരിക്കും കാനനപാതയിലൂടെ കടത്തിവിടുക. വൈകിട്ട് 5 മണിക്ക് ശേഷം പാതയിലൂടെ സഞ്ചാരം അനുവദിക്കുകയില്ല. വലിയാനവട്ടം, കരിമല, കല്ലിടാംകുന്ന് എന്നിവിടങ്ങളിൽ ഭക്തർക്ക് വിരിവയ്ക്കാൻ സൗകര്യമുണ്ട്. ജനുവരി 14 മകരവിളക്ക്. ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കലിൽ നിന്ന് സ്ഥിരം ഹെലികോപ്റ്റർ സർവീസ് ആരംഭിക്കുന്നു. ഇന്ത്യയിൽ എവിടെ നിന്നുമുള്ള തീർത്ഥാടകർക്ക് എത്താവുന്ന വിധം ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ നിലയ്ക്കലിലെ ഹെലിപാഡ് ഹെലികോപ്റ്റർ സർവീസിനായി ഏജൻസികൾക്ക് വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ബന്ധപ്പെടുത്തിയാകും നിലയ്ക്കൽ സർവീസ്. സർവീസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഏജൻസികൾക്ക് ഇന്നുകൂടി ഈ ടെൻഡർ സമർപ്പിക്കാം. ടെൻഡറുകൾ പരിശോധിച്ച് നാളെ തീരുമാനമെടുക്കുമെന്നും ശബരിമല വികസന പദ്ധതിയുടെ നോഡൽ ഓഫീസർ ആർ അജിത് കുമാർ പറഞ്ഞു. ഈ തവണത്തെ മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ തന്നെ സർവീസ് ആരംഭിക്കാനാണ് നീക്കം. നിലയ്ക്കലിൽ ഒരേ സമയം 10 പേർക്ക് വീതം കയറാവുന്ന 2 ഹെലികോപ്റ്ററുകൾ ഇറക്കുന്നതിന് സ്ഥല സൗകര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ 3 വർഷത്തേക്കാണ് ഹെലിപാഡ് വാടകയ്ക്ക് നൽകുന്നത്. വ്യോമസേനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് പണിത ഹെലിപാഡാണിത്. അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ശബരിമല വികസനത്തിൻ്റെ അടിസ്ഥാന ക്യാമ്പായി പ്രവർത്തിക്കുന്ന നിലയ്ക്കലിൽ ഹെലിപാഡ് സ്ഥാപിക്കാൻ 2010 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. 2016 നിർമ്മാണം തുടങ്ങി. എന്നാൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടെയും സർവീസ് ആരംഭിക്കുന്നത് ആദ്യമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായ 3 അയ്യപ്പന്മാരുടെ കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഒരു വിദേശിയായ അയ്യപ്പ ഭക്തൻ്റെ കഥയാണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത്. ബ്രസീലിലെ മികച്ച 5 മൈക്രോവാസ്കുലർ സർജൻമാരിൽ ഒരാളാണ് ക്ലൗദ്യോ അനസ്റ്റാസിയോ. സാവോ പോളയിലെ സർക്കാർ ആശുപത്രിയിലെ വിദഗ്ധനായ ഡോക്ടർ ക്ലൗദ് തൻ്റെ മികവ് കൊണ്ട് നിരവധി രോഗികളുടെ ജീവിതം തിരികെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് സി എന്ന മാരകരോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ച് തൻ്റെ ജീവൻ രക്ഷിച്ചത് സ്വാമി അയ്യപ്പനാണെന്ന് ഈ വിദഗ്ധ ഡോക്ടർ വിശ്വസിക്കുന്നു. ക്ലൗദിന് 7 വർഷങ്ങൾക്ക് മുമ്പ് December മഞ്ഞപ്പിത്തം മൂർധന്യാവസ്ഥയിൽ എത്തിയിരുന്നു. ശരീരം മുഴുവൻ കടും മഞ്ഞ നിറമായി മാറി. ഇനി രക്ഷപ്പെടില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി. ക്ലൗദിൻ്റെ ഉറ്റ സുഹൃത്താണ് ഇന്ത്യൻ വംശജനായ ഡോക്ടർ ആകാശ് പ്രകാശും അമ്മ പ്രൊഫസർ ജ്ഞാനവതി. തന്നെ കാണാൻ വന്ന ഉറ്റ ചങ്ങാതിയോട് മരണത്തെക്കുറിച്ച് മാത്രമേ ക്ലൗദിന് പറയാനുണ്ടായിരുന്നുള്ളൂ. തൻ്റെ കിടക്കയിലിരുന്നാൽ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആശുപത്രിയിലേക്കുള്ള പുതിയൊരു റോഡ് പൂർത്തിയാകുന്നത് കാണാൻ താനുണ്ടാകില്ലെന്ന് ആകാശിനോട് പറയുമായിരുന്നു. December അവസാനത്തെ വ്യാഴാഴ്ച ആകാശിൻ്റെ അമ്മ ജ്ഞാനവതി ഉച്ചമയക്കത്തിനിടെ താനും ആകാശും ക്ലൗദ്യുവിനൊപ്പം ശബരിമല നടയിൽ നിൽക്കുന്നതായി സ്വപ്നം കണ്ടു. ഇക്കാര്യം ആകാശുമായി സംസാരിച്ചപ്പോൾ ആ സമയം താൻ ക്ലൗദ്യുവിൻ്റെ അടുത്തായിരുന്നു. മരണത്തെക്കുറിച്ചായിരുന്നു സംസാരം. തുടർന്ന് ജ്ഞാനവതി ആശുപത്രിയിലെത്തി ഇക്കാര്യങ്ങൾ ക്ലൗദ്യുവിനെ അറിയിച്ചു. അസുഖം പൂർണ്ണമായി മാറുമെന്നും അപ്പോൾ വ്രതമെടുത്ത് അയ്യപ്പ ദർശനം നടത്തണമെന്നും ജ്ഞാനവതി ക്ലൗദിനോട് പറഞ്ഞു. ബ്രസീലിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ജ്ഞാനവതിയിൽ നിന്ന് ഹിന്ദു ദൈവങ്ങളെയും ആചാര വിശ്വാസങ്ങളെയും കുറിച്ച് നേരത്തെ തന്നെ ക്ലൗദ് മനസ്സിലാക്കിയിരുന്നു. തൻ്റെ അസുഖം മാറാത്തതാണെന്നും മരണം ഉറപ്പാണെന്നും അറിയാമായിരുന്ന ഡോക്ടർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് മഹാ അത്ഭുതമായിരുന്നുവെന്ന് ഡോക്ടർ ക്ലൗദും ആകാശും ജ്ഞാനവതിയും പറയുന്നു. രോഗം ഭേദമായപ്പോഴേക്കും ക്ലൗദ് അയ്യപ്പനെ തൻ്റെ ആരാധന മൂർത്തിയാക്കി മാറ്റിയിരുന്നു. ആചാരങ്ങൾ പാലിച്ച് പൂർണ്ണമായും സസ്യഭക്ഷണം മാത്രം കഴിച്ച് 41 ദിവസം കഠിന വ്രതമെടുത്താണ് തൻ്റെ ജീവൻ തിരിച്ചു നൽകിയ അയ്യപ്പനെ കാണാൻ ആദ്യമായി ക്ലൗദ് എത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 12 സന്നിധാനത്തെത്തി. ബുധനാഴ്ച പുലർച്ചെ ദർശനവും നടത്തി. ഡോക്ടർ ആകാശും ജ്ഞാനവതിക്കൊപ്പമായിരുന്നു എത്തിയത്. കോഴിക്കോട് സ്വദേശിയായ പ്രൊഫസർ ജ്ഞാനവതി തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്ന് BSc സുവോളജി പാസ്സായി ഭർത്താവിനൊപ്പം യൂറോപ്പിലേക്ക് പോയതാണ്. തുടർ പഠനം അവിടെയായിരുന്നു. ഇപ്പോൾ ബ്രസീൽ പൗരത്വമാണ് ഇവർക്കുള്ളത്. ബ്രസീലിൽ നിന്നുള്ള കാർട്ടൂണിസ്റ്റായ
ഫാബിയോ ബോർജസും ക്ലൗദിനൊപ്പം ഉണ്ട്. ഇരുവരും സാവോ പോളയിൽ നിന്ന് ദുബായ് വഴിയാണ് കൊച്ചിയിലെത്തിയത്. ശേഷം ചേർത്തലയിലുള്ള ജ്ഞാനേശ്വരിയുടെ വീട്ടിലെത്തി അവിടെ മായിത്തറ ദേവി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടു നിറച്ചാണ് ശബരീശ സന്നിധിയിലെത്തിയത്. ചൊവ്വയിലേക്ക് ആളെ അയക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ക്ലൗദിൻ്റെ ജീവിതവും അയ്യപ്പ സന്നിധിയിലേക്കുള്ള വരവും. യഥാർത്ഥ ഭക്തൻ മോക്ഷം പോലും ഇച്ഛിക്കുന്നില്ല. അവന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സദാസമയം ഈശ്വരനെ സ്മരിക്കുകയും സേവിക്കുകയും ചെയ്യുക. അതല്ലാതെ മറ്റൊന്നും ഭക്തൻ ഇച്ഛിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഭക്തിക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. ഭക്തിക്ക് വേണ്ടിയുള്ള ഭക്തിയിൽ വ്യക്തി തന്നെ ഇല്ലാതാകുന്നു, അതോടെ സമർപ്പണം പൂർണ്ണമാകുന്നു. അപ്പോഴും ഈശ്വരപ്രേമം ആസ്വദിക്കാനുള്ള ആഗ്രഹം ഭക്തഹൃദയത്തിൽ അവശേഷിക്കുന്നു. ഭക്തിയുടെ ആനന്ദം നിരന്തരം നുകർന്ന് ഭക്തനും ആനന്ദസ്വരൂപനായിത്തീരുന്നു. സ്വാമി ശരണം.